ശബരിമല ദർശനം നടത്തി വിവാദ നായികയായ കനകദുർഗയുടെ ഭർത്താവ് കൃഷ്ണനുണ്ണിക്കും വയസ്സായ അമ്മായിയമ്മയ്ക്കും വീണ്ടും തീവ്ര ദുഃഖം സമ്മാനിച്ച കനകദുർഗ. മക്കളെ കാണണമെന്നാവശ്യപ്പെട്ട് നൽകിയ പരാതി മലപ്പുറം ജില്ലാ ശിശുക്ഷേമ സമിതി നാളെ പരിഗണിക്കും. മക്കളും മാതാവുമൊത്ത് വാടക വീട്ടിൽ താമസിക്കുന്ന ഭർത്താവിനെതിരെയാണ് കനകദുർഗ ഇപ്പോൾ പരാതി നൽകിയത്. കനകദുർഗയ്ക്ക് അനുകൂലമായി ശിശുക്ഷേമ സമിതി വിധിക്കുക തന്നെ ചെയ്യും. കാരണം അച്ഛനേക്കാൾ അമ്മയ്ക്ക് തന്നെ പ്രാധാന്യം. മാത്രമല്ല സർക്കാരിന്റെ സമ്മർദ്ദം കൂടിയാകുമ്പോൾ കനകദുർഗയ്ക്കാകും വിധി അനുകൂലമാവുക. കഴിഞ്ഞ ഡിസംബർ 21-നാണ് കനകദുർഗ ഭർത്താവിന്റെയോ ഭർതൃവീട്ടുകാരുടെയോ ബന്ധുക്കളുടെയോ അറിവോ സമ്മതമോ കൂടാതെ വീട് വിട്ടത്. മഞ്ചേരി ഇരുമ്പുഴിയിലുള്ള സഹോദരിയുടെ വീട്ടിലെത്തിയ ഇവർ മക്കളെ അവിടെയാക്കി ശബരിമലയിലേക്ക് പുറപ്പെടുകയായിരുന്നു. മക്കളെ പിന്നീട് ഭർത്താവ് കൃഷ്ണനുണ്ണി കൂട്ടിക്കൊണ്ടുപോയി. ശബരിമല ദർശനം കഴിഞ്ഞെത്തിയ കനകദുർഗയെ വീട്ടിൽ കയറ്റാൻ ഭർതൃവീട്ടുകാർ അനുവദിച്ചിരുന്നില്ല. വയോധികയായ ഭർതൃമാതാവ് സുമതിയമ്മയുമായി ഉണ്ടായ കയ്യാങ്കളിയിൽ ഇരുവർക്കും പരിക്കേറ്റു. സംഭവത്തിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തു. തലയ്ക്ക് പരിക്കേറ്റ കനകദുർഗ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അത് കഴിഞ്ഞെത്തിയ കനകദുർഗ ഭർതൃവീട്ടിൽ പ്രവേശിക്കാൻ അനുമതി ആവശ്യപ്പെട്ട് പുലാമന്തൂർ കോടതിയെ സമീപിക്കുകയും അനുകൂല വിധി നേടുകയും ചെയ്തു. ഇതിനിടെ ഭർത്താവും ഭർതൃമാതാവും മക്കളും അങ്ങാടിപ്പുറത്തുള്ള മറ്റൊരു വാടക വീട്ടിലേക്ക് താമസം മാറി. പോലീസ് സംരക്ഷണയിൽ തനിച്ച് താമസിക്കുന്ന കനകദുർഗയ്ക്ക് ജോലിക്ക് പോകുമ്പോഴും പോലീസ് അകമ്പടിയുണ്ട്. കുട്ടികളെ കാണണമെന്ന ആവശ്യവുമായി കനകദുർഗ പലതവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഭർത്താവ് ഫോണെടുക്കാനോ സംസാരിക്കാനോ കൂട്ടാക്കിയില്ല. തുടർന്ന് സംരക്ഷണം നൽകുന്ന ഒരു പോലീസുകാരന്റെ ഫോണിൽ വിളിച്ച് ആവശ്യമുന്നയിച്ചപ്പോൾ കുട്ടികളെ കാണിക്കാനാകില്ല എന്നറിയിക്കുകയും ചെയ്തു. ഈ ആവശ്യവുമായി കോടതിയിൽ പോകാമെന്നും കോടതി വിധി മാത്രമേ അംഗീകരിക്കാനാകൂ എന്നുമാണ് കൃഷ്ണനുണ്ണിയുടെ നിലപാട്. താമസ സ്ഥലത്തേക്ക് നേരിട്ട് പോയി കുട്ടികളെ കാണുന്നത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കുമെന്ന് കണ്ടാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് പരാതി നൽകിയതെന്ന് കനകദുർഗ പറയുന്നു. കനകദുർഗയുടെ പരാതി ഫയലിൽ സ്വീകരിച്ച ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി നാളെ കേസ് പരിഗണിക്കും. CWC ചെയർമാൻ അഡ്വക്കേറ്റ് ഹാരിസ് പഞ്ചളി, അംഗങ്ങളായ അഡ്വക്കേറ്റ് നജ്മൽ ബാബു കൊരമ്പയിൽ, അഡ്വക്കേറ്റ് കവിതാ ശങ്കർ എന്നിവരുടെ സിറ്റിംഗിൽ കൃഷ്ണനുണ്ണിയോട് കുട്ടികളുമായി 16-ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടേക്കും. അതേസമയം ഒരു ആവേശത്തിന്റെ പുറത്ത് ശബരിമല കയറാൻ പോയ കനകദുർഗയുടെ ജീവിതം ഇപ്പോൾ വല്ലാത്ത അവസ്ഥയിലാണ്. മക്കളിൽ നിന്നും ഭർത്താവിൽ നിന്നും തീർത്തും ഒറ്റപ്പെട്ട് ജീവിക്കേണ്ട അവസ്ഥയിലാണ് അവർ. അയ്യപ്പനെ ദർശനം നടത്തിയ യുവതി കോടതി വിധിയുടെ അകമ്പടിയോടെ പെരിന്തൽമണയിലെ അങ്ങാടിപ്പുറത്തെ വീട്ടിൽ പോലീസ് സംരക്ഷണയിൽ ഒറ്റയ്ക്കാണ് താമസം. വീട്ടുകാരുമായി തെറ്റിയതോടെ ഇനി യുവതിയുമായി ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കില്ല എന്ന തീരുമാനത്തിലാണ് ഭർത്താവ് കൃഷ്ണനുണ്ണി. അതുകൊണ്ട് തന്നെ ശബരിമല കയറിയ കനകദുർഗയുമായുള്ള ബന്ധം വേർപെടുത്താനാണ് കൃഷ്ണനുണ്ണി ഒരുങ്ങുന്നത്. ഇതിനിടെയാണ് കനകദുർഗ 18-ാമത്തെ അടവ് പയറ്റിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.